രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം ഇരുപതിന് സിപിഎം സി പി ഐ ഉഭയകക്ഷി ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത് അതേസമയം മന്ത്രിമാരുടെ എണ്ണം സംബന്ധിച്ച് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്ന സിപിഐ ഉഭയകക്ഷി ചർച്ചയിൽ നിലപാട് വ്യക്തമാക്കി ചരിത്ര വിജയത്തിന് പിന്നാലെയാണ് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള ചർച്ചകളിലേക്ക് ഇടതുമുന്നണി കിടക്കുന്നത് പുതുതായി മുന്നണിയിലെത്തിയ കേരള കോൺഗ്രസിനും എൽ ജെ ഡി ക്കും നൽകേണ്ടി വരും മുന്നണിയിലെ മറ്റ് ചെറുപാർട്ടികളും മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് ഇതിനോടകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞു ഒന്നാം പിണറായി സർക്കാരിൽ സി പി എമ്മിന് പതിമൂന്ന് മന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ അതിൽ കുറവുണ്ടാകും നാല് മന്ത്രിമാരും ഡെപ്യൂട്ടി സ്പീക്കറും ചീഫ് വിഫ് സ്ഥാനവും ഉണ്ടായിരുന്ന സി പി ഐ മന്ത്രിസ്ഥാനത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ചീഫ് ഇഫ് സ്ഥാനം വിട്ടു നൽകാമെന്ന് സി പി ഐ സി പി എമ്മിനെ അറിയിച്ചും കഴിഞ്ഞു അഞ്ചു സീറ്റിൽ ജയിച്ച കേരള കോൺഗ്രസ് രണ്ടു മന്ത്രിസ്ഥാനമാണ് സ്ഥാനമാണ് ആവശ്യപ്പെടുന്നത് എന്നാൽ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കാനാണ് സാധ്യത എൻ സി പിയും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചേക്കും കെ പി മോഹൻ മാത്രമാണ് ജയിച്ചതെങ്കിലും എൽ ജെ ഡിക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകേണ്ടി വരും ഒരു സീറ്റ് മാത്രം ജയിച്ച ഐ എൻ എല്ലും മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് സി പി എമ്മിന് കത്ത് നൽകിയിട്ടുണ്ട് ജനാധിപത്യ കേരളാ കോൺഗ്രസും മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനാണ് സാധ്യത കൂടുതൽ പേർ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടു വരുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള നീക്കം സി പി എമ്മും തുടങ്ങി കഴിഞ്ഞ തവണ മുന്നണിയിൽ ഇല്ലാതിരുന്ന കേരള കോൺഗ്രസ് ബിക്ക് ഇത്തവണ മന്ത്രിസ്ഥാനം നൽകാനാണ് സാധ്യത ഇരുപത്തൊന്ന് മന്ത്രിമാർ വരെ ആകാമെങ്കിലും ഇടതു സർക്കാരുകളുടെ കാലത്ത് ഇരുപത് മന്ത്രിമാരെ ഉണ്ടായിട്ടുള്ളൂ അതേ നിലപാട് തുടരാനാകും പിണറായിയും ശ്രമിക്കുക ഘട്ടത്തിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി പ്രശ്നം പരിഹരിക്കുമെന്ന് സി സൂചിപ്പിക്കുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം